ഡാനി സാർ പറഞ്ഞിട്ട എന്നെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ നിങ്ങൾ റൗഡികളെ ഏർപ്പെടുത്തിയില്ലേ? ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിനു ലജ്ജിക്കണം? നീ ആ പയ്യനോട് ഇപ്പോഴും കൊഞ്ചിക്കൊഴിഞ്ഞോണ്ടിരിക്കല്ലേ. ഒരു ഭർത്താവിന് സഹിക്കുന്നതല്ലത്. നിങ്ങൾ എത്തിയോ? എന്താ നീ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന? സുഖമല്ലേ? ആ, ഒരു തലവേദന. ചായ ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക്. ആ, ഇന്ന് ചായ കുടിക്കും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ നിന്റെ കൂടെ വരണോ? നിങ്ങൾ എന്റെ കൂടെ വരണമെന്നില്ല. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. അപ്പോ ഞാൻ കൂടെ വരണ്ട ആവശ്യമില്ലെങ്കിൽ നീ പൊയ്ക്കോ. ചെന്നോ, ചെല്. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. ശ്യാം, എനിക്ക് തൊട്ട് തീണ്ടാഴികയൊന്നുമില്ല. എനിക്ക് അതൊക്കെ എങ്ങനെയാ സാധിക്കുക? എന്ത് പറ്റി മാഡം? എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? എന്താ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരൂ. അല്ലാതെ വരാം, എന്നാലും വീട്ടിലേക്ക് എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല വേണം. ഇന്നലെ രാത്രി വന്നപ്പോ മുതൽ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ നിനക്ക് അറിവ് തന്നു, മാർക്കിട്ടുള്ള വഴിയും പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? വഴി പറഞ്ഞു തന്നു, വഴിയിലൂടെ നടത്തിച്ചില്ലല്ലോ. ഇനിയിപ്പോ അതൊക്കെ എങ്ങനെയാ സാധിക്ക? നീ വിചാരിച്ച സാധിക്കാത്തതുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചല്ല മാഡം. പിന്നെന്താ? ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ട്, നീ പറ. മനസ്സിലുള്ളത് മുഴുവനും എങ്ങനെ പറയാ? എനിക്ക് നിന്നെ കാണാൻ തോന്നി, അതുകൊണ്ട് നിന്നെ തിരക്കി വന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ വരിക? ഇന്ന് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും എക്സാമിന് പോണ്ടേ? നാളെ എക്സാം ഉണ്ടോ? ആ, നാളെ ലാസ്റ്റ് എക്സാമാ. അതിനുശേഷം പിന്നെ ഞാൻ എന്നും മാഡത്തെ സേവിക്കാം. എന്നെ സേവിക്കാം? മാഡത്തെ സേവിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും കൊരുത്തിരിപ്പിക്കുന്നത്. എന്താ സാർ, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞോ? ആ, പറയൂ സാർ, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ശ്യാം, നിന്റെ പരീക്ഷയ്ക്ക് എന്തായി? സാർ, പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. സാറിനറിയോ, ഇന്നെന്റെ ലാസ്റ്റ് പേപ്പറായിരുന്നു. നന്നായി എഴുതിയോ? പേപ്പർ എനിക്ക് വളരെ ഈസി ആയിരുന്നു. പിന്നെ അറിയോ, ഇതിന് ശേഷമാണ് എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത്. പാസ്സാവോല്ലേ? വെറും പാസ്സാവുന്ന കരുതിയേ. പിന്നെ അറിയോ, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സമ്മാനം എനിക്ക് വാങ്ങിത്തരാന്ന്. അതറിയോ? മാഡത്തിന്റെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച് പഠിച്ചു അല്ലേ? ആ സാർ, മാഡം എനിക്ക് സമ്മാനം തരാന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഉഷാറുകൂടി. അങ്ങനെ മാഡം നിനക്ക് ഒരു സമ്മാനം തരുമ്പോ ഞാൻ നിനക്ക് രണ്ട് സമ്മാനം തരും. സാർ, അത് ഉറപ്പാണ് സാർ. ആ ശ്യാം, തീർച്ചയായും. ഓക്കെ സാർ, എന്നാൽ ഞാനിപ്പോ പോട്ടെ. ചെല്ലു, ബൈ സാർ. ശ്യാമിനെ കാണുന്നില്ലല്ലോ. മാഡം, മാഡം, ഞാൻ പരീക്ഷയില് ഫസ്റ്റ് ക്ലാസ്സായി. അതെ മാഡം, പാസ്സായി. ഞാൻ വിചാരിച്ചാലും കൂടുതൽ മാർക്കോടെ പാസ്സായി. വെരി ഗുഡ്. ആ മാഡം, ഇനി സമ്മാനം? ആഹാ, നിന്റെ സമ്മാനം? സമ്മാനം എന്തായാലും നിനക്ക് കിട്ടും. എന്നാ പെട്ടെന്ന് തന്നെ തരുന്നേ. നീ ഇവിടെ നിക്ക്, നിനക്കുള്ള സമ്മാനം എടുത്ത് ഞാൻ ഓടി വരാം. സർപ്രൈസ്! മേഡം, ഇത് സ്വർണത്തിന്റെ? ആ, ഇതിന് ഒരുപാട് വിലയുണ്ടാവില്ലേ? എന്തായാലും നിനക്ക് വേണ്ടിയല്ലേ.
ശരി മാഡം, ഇതെന്റെ ആദ്യത്തെ സമ്മാനം. എന്നാൽ എന്റെ രണ്ടാമത്തെ സമ്മാനം എവിടെ? ആഹാ, എനിക്ക് മനസ്സിലായി, തരാം നിനക്ക്. ഒന്നുമില്ല മാഡം, പക്ഷേ ഞാൻ പോവാ. ശ്യാം, ഈ സന്തോഷ വാർത്ത അമ്മയെ പോയി പെട്ടെന്ന് അറിയിക്ക്. തീർച്ചയായും മാഡം, ഞാൻ ഉറപ്പായും പറയാം. ഓക്കെ, നിന്റെ അമ്മയ്ക്ക് നീ പാസ്സായെന്നറിയുമ്പോൾ വളരെ സന്തോഷമാകും. ബൈ ബൈ. നിങ്ങളാണോ ശ്യാം? അതെ സർ. പക്ഷേ എന്തെന്റെ അമ്മയ്ക്ക് പറ്റിയെ? നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 100,000 രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടക്കണം. എന്ത്, 100,000 രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ എന്ത് ത്യാഗം സഹിച്ചും എത്രയും പെട്ടെന്ന് പൈസ കൊണ്ടുവരാം. ശരി, പോയി വരൂ. ഹലോ ഡാനി സാർ. ഡാനി സാർ, സാറിന് ഇത് എന്തു പറ്റി? നിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. മാഡം നിനക്ക് എന്ത് സമ്മാനം തന്നേ? ആ, മാഡം എന്നെ വിളിച്ച് സമ്മാനം തന്നു. സാറിന് അറിയോ, വളരെ വിലയെടുപ്പുള്ള സമ്മാനോ, സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് തന്നു. സാർ എനിക്ക് എന്താ തരാൻ പോന്ന്? ഇത് റിവോൾവർ. ലോകത്തിലെ ഏത് കുലവമ്പനെയും തീർക്കാൻ പറ്റുന്ന സാധനം. ഇതിന്റെ മുമ്പിൽ ആരുടെ അഹംഭാവവും തകർന്നു പോകും. പക്ഷെ സാർ എനിക്ക് രണ്ട് സമ്മാനം തരാനല്ലേ പറഞ്ഞു? രണ്ടാമത്തെ സമ്മാനം 100,000 രൂപ. ഇപ്പോ നിനക്ക് അത്യാവശ്യമുള്ള സാധനം ഇതുകൊണ്ട് നീ മേഡത്തിനെ എപ്പോ കൊല്ലുന്നുവോ അപ്പോ രണ്ടാമത്തെ സമ്മാനം തരും. എന്ത്, മേഡത്തെ കൊല്ലേ? ആ, മേഡത്തിനെ കൊല്ലണം. നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 100,000 രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടയ്ക്കണം. എന്ത്, 100,000 രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. കൂടുതൽ ആലോചിച്ചിട്ട് പ്രയോജനമില്ല. എപ്പോ നീ മേഡത്തിനെ കൊല്ലുന്നുവോ 100,000 രൂപ അപ്പൊ നിന്റെ കൈ തരും. ഞാൻ മേഡത്തെ കൊന്നോളാം, പക്ഷെ സാർ രൂപ എനിക്കിപ്പോ തരണം. ഇപ്പൊ നീ ബുദ്ധിയുള്ളവനായി സംസാരിക്കുന്നു. സാർ, ഇന്ന് തന്നെ എനിക്ക് പൈസ തരണം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. വിഡി, അടുത്തത് നീയാണ്. ഡോക്ടർ സാർ. ആ, താനെത്തിയോ? എങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്ക്? അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം. ഡോക്ടർ സാർ, എന്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ രക്ഷപ്പെടുമല്ലോ അല്ലേ? 100%. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യം ചെയ്യോ, പൈസ കൗണ്ടറിൽ പോയി അടച്ച് റെസിപ്റ്റ് വാങ്ങിയിട്ട് വരും. ശരി സാർ, ഞാൻ പൈസ അടച്ചിട്ട് വരാം. ഓക്കേ.